പല്ലുസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പലിലെ സീനിയർ മാനേജ്മെൻറ്റ് ടീം നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള രീതിയിലായിരുന്നു ഞാനൊരു കോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഒരുപാട് അതായത് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, അങ്ങനെ കപ്പലിലെ സീനിയർ മാനേജ്മെൻറ്റ് ടീം നമ്മളടുത്ത് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ എക്സ്പീരിയൻസിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സീനിയർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 11 വർഷത്തോളമായി ഞാൻ ക്രൂവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ എൻ്റെ ട്രെയിനിങ് പോസ്റ്റ് മുതൽ തന്നെ ഞാൻ ഇതുവരെയും ഞാൻ ഒരേ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ കമ്പനി ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു നല്ല പോസ്റ്റ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് പറയാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല, പോസ്റ്റ് പറയണമെന്നുണ്ടല്ല, ഞാൻ ക്രൂ ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു പണിയല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ നമ്മുടെ റീസെൻ്റായിട്ട് ഒരു ആളുടെ വീഡിയോ കണ്ടിരുന്നു, അതായത് പുള്ളി 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള കപ്പലിലെ ജോലി എന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ മാത്രമല്ല ഈ ഒരു പണി എടുക്കുന്നത്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രാജുവേറ്റഡായിട്ടുള്ള ആളുകൾ എടുക്കുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആളുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പനി തന്നെ ഒരുപാട് ആളുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റുള്ള ആളുകളായാലും ഇൻക്ലൂഡിങ് മീ അങ്ങനെ ഈ ഒരു ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു താഴ്ത്തി കിട്ടാൻ പാടില്ല ഒരാളിനെ, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കുള്ള ജോലി എന്നുള്ള ഒരു അങ്ങനെ താഴ്ത്തി കിട്ടാൻ പാടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇതിൽ വരാം, എല്ലാ ഡിഗ്രി കഴിഞ്ഞവരും വരാം, PG കഴിഞ്ഞവരും വരാം, എല്ലാവർക്കും വരാം. കാരണം അവർ പഠിച്ചിട്ടുള്ള വിഷയവും അതുപോലെ തന്നെ ചില അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ചാണ് അവരിപ്പോൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യാന്നല്ലാണ്ട് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ഒരു പണിയെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒത്തിരി മോശമായി പോയെന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യമായിട്ട് ഞാൻ പറയണത്. അതൊന്നും പിന്നെ അതൊക്കെ നമ്മുടെ കിടക്കട്ടെ. നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം. സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ സീനിയർ മാനേജ്മെൻറ്റ് പറയുമ്പോൾ നമ്മുടെ ടോപ്പ് ഫോർ എന്ന് പറയുമ്പോൾ അതിൽ വരിക ക്യാപ്റ്റൻ, ചീഫ് ഓഫീസർ, അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ. ഈ ഒരു 4 പോസ്റ്റാണ് നമ്മുടെ സീനിയർ മാനേജ്മെൻറ്റ് ടീമിൽ വരിക. ഈ ടീം അതായത് മാനേജ്മെൻറ്റ് ടീമിന് കമ്പനിയിൽ നിന്നും ഒരുപാട് പ്രഷർ ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പണി തീർക്കണം, അതുപോലെ തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പണി തീർക്കണം എന്നുള്ള ഒരു അവർക്കുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഓടിപ്പോയത്. അപ്പോൾ ആ ഓടിപ്പോയതിനിടയിലാണ് ഇടയിൽ പെടുന്ന കുറച്ച് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഉറുമ്പ് കൂട്ടോടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു ഉറുമ്പിനെ ചൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ ഉറുമ്പ് കത്തുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സംഗതികൾ. അവർ ഒരു വലിയൊരു ആളുകൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ഉറുമ്പുകളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതാണ് സ്ഥിതി കപ്പലിൻ്റെ സ്ഥിതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 21 ആളുകളാണ് അല്ലെങ്കിൽ 23 ആളുകളാണ് കപ്പലിൽ ഈ ഒരു കപ്പലിനെ കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചില കമ്പനികൾ ഈക്വൽ ഇതാണ് കൊടുത്തിട്ടുണ്ടാവുക, അതായത് ഈക്വലായിട്ടായിരിക്കും അപ്പോൾ മറ്റേ ചീഫ് എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാലും ക്യാപ്റ്റനെല്ലാം. അപ്പോൾ ചില കപ്പലുകളിലും ഞാനെല്ലാം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചീഫ് എഞ്ചിനീയറും ക്യാപ്റ്റനും ഒക്കെ ഭയങ്കര അടിയാണ്. അവർ തന്നെ ചില സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ് കൂടുതലായിരിക്കും, ചിലർക്ക് തീരെ ഹെഡ് വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലേക്കൂടെ ആവും നമ്മൾ കയറിച്ചില്ല. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്താവും സ്ഥിതി, നമ്മളെ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിയോ റൈറ്റ് സൈഡിൽ നിന്ന് അടിയോ, അങ്ങനത്തെ വിഭാഗമുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒരേയൊരു കപ്പലാണ് ഉണ്ടായിട്ടുള്ളത്. പുള്ളി നല്ലൊരു റാങ്കിലുള്ള ഒരാളായിരുന്നു, സീനിയർ മാനേജ്മെൻറ്റ് ലെവലുള്ള ഒരാളായിരുന്നു. പുള്ളി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ എന്ത് പണി എടുത്തു കഴിഞ്ഞാലും പുള്ളിക്ക് അത് ഒരു ഇഷ്ടപ്പെടാത്ത മാതിരി. കാരണം അത് പുള്ളി വളർന്നിട്ടുള്ള സിറ്റുവേഷനും അങ്ങനെ എന്താ അറിയില്ല, എന്ത് പണി എടുത്താലും നമ്മൾ കപ്പലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഒരുപാട് ആളുകൾ. ഇപ്പോൾ പുള്ളിയുടെ റാങ്കിന് താഴെയുള്ള എല്ലാ റാങ്കും പുള്ളിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് ഈ കപ്പലിൻ്റെ ഓണർ എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ വർത്താനം, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയും ചില ആളുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ കപ്പലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് എന്നുള്ള പോസ്റ്റിലാണ് ജോയിൻ ചെയ്യുക, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾക്കാട്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ട്രെയിനിങ് എന്നുള്ള പോസ്റ്റിലാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ട്രെയിനിങ് എന്നുള്ള പോസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പണി ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ GP അതിന് മുന്നേ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നമുക്ക് ഈ റാങ്കുകൾ അനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ AB OS അങ്ങനെയുള്ള റാങ്കിനെ കുറിച്ചിട്ടുള്ള സെപ്പറേറ്റ് ജോബ് പ്രൊഫൈൽസ് ആയിരുന്നു എല്ലാ കമ്പനികളും. അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതിൽ ക്വാളിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പനികളും ഇപ്പോൾ അങ്ങനെ AB OS ബോസൻ അങ്ങനത്തെ ഒരു പോസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് ഡെക്കറേറ്റിംഗ് ആൻഡ് എൻജിൻ റേറ്റിംഗ് അങ്ങനെ റേറ്റിംഗ് എന്നുള്ള രീതിയിൽ അത് മാറ്റി. അപ്പോൾ ആ മുന്നേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ 3 മാസം കോഴ്സ് ചെയ്താൽ മതി എഞ്ചിൻ റേറ്റിംഗ് ആയിട്ട് ജോയിൻ ചെയ്യാനും ഡെക്കറേറ്റിംഗ് ആയിട്ട് ജോയിൻ ചെയ്യാനും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം 2008-2009 കാലയളവിലെല്ലാം അത് മാറിയിട്ട്
ജി പി റേറ്റിംഗ് എന്നുള്ള ഒരു കോഴ്സ് എനിക്ക് അത് മാറി. അത് മുന്നത്തെ കാര്യമായിട്ട് ഉണ്ട്. ഇപ്പോൾ 2008 ആ ഒരു സമയത്താണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചുള്ള സമയത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ജി പി റേറ്റിംഗ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് മാറിയത്. അപ്പോൾ ഈ ജി പി റേറ്റിംഗിലേക്ക് മാറിയതിന് ശേഷം അതിൻ്റെ മീനിങ് തന്നെ എക്സാക്റ്റ് ആ മീനിങ് ആണ് നമ്മൾ കപ്പലിൽ പണിയെടുക്കുന്നത്. അതായത് ജനറൽ പർപ്പസ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, അത് നോർമലായിട്ടുള്ള ഒരു റേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മുന്നൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റിംഗ് എഞ്ചിനീയറിംഗ് ഇപ്പോൾ ആ ഒരു പോസ്റ്റിൽ ഇപ്പോൾ ഞാൻ വയസ്സാണ് എൻ്റെ താഴെ ട്രെയിനിങ് വയസ്സാണ് ട്രെയിനിങ് വയസ്സ് എൻ്റെ പണി എടുക്കും അങ്ങനെയൊന്നും ഇപ്പോൾ പറ്റില്ല. അപ്പോൾ മുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുന്നൊക്കെ അത് ഡെക്കറേറ്റിംഗ് പറഞ്ഞാൽ ഡെക്കറേറ്റിംഗ് ചെയ്യണം, ഓക്കെ ഞാൻ ഈ പണിയെടുക്കാം, അതല്ല വോയിസ് അല്ലെങ്കിൽ എ ബി, ഞാൻ എ ബി ആണ്, സീനിയർ എ ബി ആണ്, എനിക്ക് ഇന്ന പണി ചെയ്യാൻ പറ്റില്ല, എന്നെ പണി ചെയ്യാൻ പറ്റില്ല, ഞാൻ വോയിസ് എടുത്തോളും, അങ്ങനെയൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് റേറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ സീനിയർ പറയുന്ന പണി, ഇപ്പോൾ എന്നെക്കാളിലേക്കും വയസ്സ് കൂടുതൽ, ഇപ്പോൾ എന്നെക്കാളിലേക്കും വയസ്സ് കുറവുള്ളതായിരിക്കും സീനിയർ പോസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചീഫ് ഓഫീസർ, ഇപ്പോൾ 2-3 വർഷം മുന്നേ തന്നെ എൻ്റെ കപ്പലുണ്ടായിരുന്ന ചീഫ് ഓഫീസർ 28 വയസ്സുള്ളവനായിരുന്നു ചീഫ് ഓഫീസർ. നമ്മൾ അവരെക്കാളിലേക്കും വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവൻ പറയണത് ഞാൻ കേട്ടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക്. കാരണം സീനിയർ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എത്ര വയസ്സുള്ള ആളായിക്കോട്ടെ, നമ്മൾ അയാൾ പറയുന്ന ആ പണി എടുത്തിട്ട് വേണം നമുക്കുള്ള ശമ്പളം മേടിക്കാൻ. അത്ര ആലോചിച്ചാൽ മതി. അത് ആരായാലും സീനിയർ പോസ്റ്റിലുള്ള ഇപ്പോൾ ഏതൊരു പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണെങ്കിലും ഇപ്പോൾ ഇവൻ തേർഡ് ഓഫീസർ ആയിക്കോട്ടെ, സെക്കൻഡ് ഓഫീസർ ആയിക്കോട്ടെ, ചീഫ് ഓഫീസർ ആയിക്കോട്ടെ, ഇവൻ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, യങ് ക്യാപ്റ്റൻസ് എല്ലാം വരുമ്പോൾ അവരെക്കാട്ടിലേക്കായിട്ടും സീനിയർ ഏജിൽ സീനിയർ ആയിട്ടുള്ളതും എക്സ്പീരിയൻസ് ഉള്ള ആളുകളും അവരുടെ താഴെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ക്രൂവിൽ കേട്ടോ. അപ്പോൾ ക്രൂൽ എന്ന് പറയുമ്പോൾ കപ്പൽ ഫീൽഡിൽ അത്രയ്ക്കൊരു വാല്യൂ ഇല്ലാത്ത ഒരു ഫീൽഡാണ് ഈ ക്രൂ ഫീൽഡ്, കപ്പലിലുള്ള ഫീൽഡ്. ഞാൻ എന്താ ഓപ്പണായിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ചിന്തകളായിട്ടാണ് നടക്കുന്നത്. ഇപ്പം ഞാൻ ക്രൂ ആണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഓഫീസറാണെന്നുള്ള രീതിയിൽ ആളുകൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ അല്ല ഒരു ക്രൂ ആണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് ഓക്കെ നിങ്ങൾ ക്രൂ അല്ലേ, അത്യാവശ്യം ശമ്പളം കിട്ടണ്ടാവില്ലേ, അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര വയസ്സായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിൻ്റെ പണി എടുത്ത് തന്നെ ആവണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സീനിയർ എന്താണോ പറയുന്നത് ആ പണി എടുത്ത് തന്നെ ആവണം. അല്ലാണ്ട് ഇപ്പം എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നിട്ടത് രണ്ടാമത് നമ്മൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പുള്ളി ഒരു സീനിയർ മാനേജ്മെൻറ്റ് ടീമിലെ ഒരാളായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പണി എടുത്തു കഴിഞ്ഞാലും പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല പുള്ളിക്ക് എപ്പോഴും ഭയങ്കര ഡൗട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് സമയത്ത് പണിയെടുക്കാൻ വരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചില സമയത്ത് വിചാരിക്കാം ഓക്കെ ഇത് പുള്ളിയുടെ പണി തന്നെയാണല്ലോ അതൊന്നും, പക്ഷേ അതൊരു ഹരാസ്മെൻറ്റ് ലെവലിലേക്ക് മാറുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള ആളുകളായാലും ഇപ്പം നമ്മുടെ മേലുള്ള ആളുകളായാലും എല്ലാ ആളുകൾക്കും എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് ആ ഒരു വ്യക്തിനെ കൊണ്ട് ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പൽ വർക്ക് ചെയ്യേണ്ട ആ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ ആ ഒരു എൻവിറോൺമെൻറ്റ് തന്നെ മൊത്തത്തിലായിട്ട് ചേഞ്ചായി. ചേഞ്ചായതിന് ശേഷം ആ പുള്ളി മാസം ഒരു 3 മാസം ഉണ്ടായിരുന്നു ആ കപ്പലിൽ. 3 മാസവും ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. നമ്മുടെ കപ്പലുണ്ടായിരുന്ന എല്ലാ ക്രൂവും അതുപോലെ തന്നെ ജൂനിയർ ഓഫീസേഴ്സും എല്ലാവരും ടെൻഷനിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ കമ്പനിക്ക് വിളിച്ചു പറയും, ഞാൻ അവിടേക്ക് വിളിച്ചു പറയും, ഞാൻ ഇവിടേക്ക് വിളിച്ചു, ഒരു പ്രത്യേകതരം മെൻറ്റാലിറ്റി ഉണ്ട്. ഈവൻ ക്യാപ്റ്റൻ അടക്കം എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി അങ്ങനത്തെ ആയിട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കപ്പ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ കമ്പനികളല്ല മറി ടൈം ലേബർ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ റൂളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടീം ലീഡർ ആയാലും നമ്മുടെ ഇപ്പോൾ ടീം ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോസിനായിട്ട് വരും, ബോസിനല്ല അതുപോലെ തന്നെ അതിൻ്റെ മേലുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഓഫീസർ ആയാലും തേർഡ് ഓഫീസർ ആയാലും ചീഫ് ഓഫീസർ ആയാലും അവരെല്ലാം നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങൾ ഈ പണിയെടുക്കും ആ പണിയെടുക്കും. അപ്പോൾ പണിയെടുക്കുന്ന സമയത്ത് നമുക്കത് സേഫ്റ്റി ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓപ്പണായിട്ട് നമുക്ക് പറയാം. ഇനി അതും പറഞ്ഞതിന് ശേഷം വീണ്ടും പുള്ളി കമ്പയർ ചെയ്തിട്ട് നമ്മളടുത്ത് പറയുകയാണ് ചീതന്നെ ആവണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തന്നെ പറയാം. കാരണം സേഫ്റ്റി ഇല്ലാത്ത ഒരു പണിക്കും ഒരു കമ്പനിയും സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ആയാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പണിയെടുത്തത്, നിങ്ങളുടെ അടുത്ത് ആരാണ് ആ പണിയെടുക്കാൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ ഇന്ന ആളാണ് എൻ്റെ അടുത്ത് പണിയെടുക്കാൻ പറയുമെന്ന് പറഞ്ഞാൽ കൂടെ കമ്പനി എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറയാറില്ലേ, അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയാറില്ലേ എന്നാവും അവർ ചോദിക്കുക നമ്മുടെ അടുത്ത്. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ടേ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പണിയെടുക്കുക. സേഫ്റ്റി അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറ്റില്ല എന്ന് പറയാം. ഒന്ന് പിന്നെ സീനിയേഴ്സ് ഹരാസ് ചെയ്യുന്ന രീതി, ഹരാസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമ്മൾ ഹരാസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രൂവ് ആയിട്ട് കഴിഞ്ഞാലും ഏത് പോസ്റ്റിൽ പോയി കഴിഞ്ഞാലും ഹരാസ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് എന്ത് തരത്തിൽ നമ്മളെ ഹരാസ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റില്ല. ചില ആളുകളുണ്ടാവട്ടെ, ഇപ്പോൾ കപ്പലിൽ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയിട്ടുള്ള ആളുകളാവും, പഠിച്ചിട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ കപ്പലിൽ വന്നിട്ട് അവർ പറയുന്നുണ്ടാവും
ഞാൻ നാട്ടിൽ പോയതിനു ശേഷം അവർക്ക് നല്ലൊരു ഇമേജും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ എത്ര പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലിൽ കുഴപ്പം, നമ്മളിപ്പോ സാധാരണ രീതിയിൽ നമ്മുടെ പുറത്തെല്ലാം പോയിട്ട് പണിയെടുക്കുന്നവരായിട്ട് പുറത്തെല്ലാം പോയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ അവിടെയല്ല, നമ്മുടെ നാട്ടിൽ ആർക്കാ അറിയാ അവിടെ എന്ത് പണിയെടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഒരു പണിയാണ് നമ്മുടെ ഈ കപ്പലിലെ ക്രൂവിൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉള്ളവരെയാണ് കറക്റ്റായിട്ട് അത് പറയാം. ഓക്കെ, ഇന്ന റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അപ്പം ചിലവരുണ്ട് കേട്ടോ, എന്നെ റാങ്ക് ഇന്ന റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു പോകും. ഇപ്പം എന്നെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വായിക്കാം. ഞാൻ ഈ യൂണിഫോം കൂടെ അതിനെ തന്നെ വീഡിയോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കാരണം അപ്പം ഞാൻ നമ്മൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ റാങ്ക് എന്താ റാങ്ക് എന്താ റാങ്ക്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ഒരു ഉത്തരവ് പറയുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ നമ്മൾ റാങ്ക് അനുസരിച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ കാണുന്നത് എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു നല്ലൊരു പോസ്റ്റ് ഉള്ളവന് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നോ അല്ലാതെ നല്ലൊരു പോസ്റ്റ് ഉള്ളവന് മാത്രമാണ് ഈ കാര്യങ്ങൾ അറിയുമെന്നുള്ളത് അങ്ങനെ ഒരിക്കലും ഇല്ല. നമ്മുടെ നല്ല പോസ്റ്റുള്ള ആളുകളും കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ആളുകളും എനിക്കറിയാം. എൻ്റെ അറിവിൽ വെച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട് നല്ല പോസ്റ്റ് ഇരിക്കുന്ന ആളുകളും കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് അവരുടെ ഇംഗ്ലീഷെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഞെട്ടിപ്പോവാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്, പക്ഷേ അത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ക്രൂവിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താണ് കപ്പലിലെ പണി, കപ്പലിലെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂ ആണെന്ന് പറയും. കാരണം വേറെ എനിക്ക് പറയാനോട്ട് കുഴപ്പമില്ല കേട്ടോ, നമ്മളിപ്പോൾ ഒരു ക്രൂ ആണെന്ന് പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് എന്താ അറിയേണ്ടത് വെച്ചാൽ എൻ്റെ പോസ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താണ് ഞാനെന്താ പറയുക വെച്ചാൽ നിങ്ങൾക്കുള്ള അറിവ്, നിങ്ങളുടെ കാര്യങ്ങൾ അതായത് നിങ്ങൾക്കുള്ള അറിവുകൾ എനിക്ക് പകർന്നു തരാനുള്ള കഴിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ പേടിക്കേണ്ടതാണ്, എല്ലാവർക്കും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചില സമയത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചില വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാം, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ മൊബൈൽ നമ്പർ, പേഴ്സണൽ നമ്പറാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും നമുക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത്രയും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ഈ കപ്പലിൽ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് 2009 ഞാൻ എൻ്റെ ഈ ക്രൂവിൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേ വരെ ഞാൻ വർക്ക് ചെയ്തു, ടാങ്കർ ഷിപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നോളജുള്ള ആളുകളും നോളജ് ഇല്ലാത്ത ആളുകളും. അപ്പോൾ എനിക്ക് പറയാനുള്ള തോന്നുള്ളൂ, നമുക്ക് ഈ നല്ല രീതിയിൽ നമ്മൾ അതായത് നമ്മൾ ഏതൊരു ആളെടുത്ത് ചൊന്ന് ചോദിക്കുകയാണെങ്കിലും എന്താ പണി എന്ന് ചോദിക്കാം, പക്ഷേ എന്താ റാങ്ക്, റാങ്ക് അറിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ കൂലിപ്പണി എടുക്കുന്ന ആളാകും, കൂലിപ്പണി എടുക്കുന്ന ആളെടുത്ത് നമ്മൾ പോയി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ പണി, അപ്പോൾ ആൾ പറയും കൂലിപ്പണിയാണ്, ആൾ പറയുന്നത് ചെയ്യുന്ന കൂലിപ്പണിയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ പോയിക്കാണ് നിങ്ങൾ മേസ്തിയാണോ അതോ ഹെൽപ്പറാണോ, അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ ഈ കപ്പലിൽ പോകുന്നത് നമ്മൾ സമ്പാദിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ക്രൂ ആയിട്ട് പോയി കഴിഞ്ഞാലും ഓഫീസറായി കഴിഞ്ഞാലും പോയി കഴിഞ്ഞാലും സമ്പാദിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കപ്പലിൽ പോകണമെന്നില്ല, നമ്മൾ കപ്പലിൽ പോകണം സമ്പാദിക്കാൻ, അതുപോലെ തന്നെ പൈസ ഇട്ടാൽ. അപ്പോൾ അത്ര ആലോചിച്ചാൽ മതി, അല്ലാണ്ട് ഞാൻ ഇന്ന റാങ്കിലാണ് ഞാൻ ആ റാങ്കിലാണ്. പക്ഷേ ഉണ്ട് കേട്ടോ, നമ്മൾ അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷനെല്ലാം കിട്ടണം. പ്രൊമോഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനായിട്ട് ജോയിൻ ചെയ്യും. ട്രെയിനായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അപ്പോൾ ട്രെയിനി വയസ്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മേലെ OS എന്നൊരു റാങ്ക് ഉണ്ട്, AB എന്നുള്ള റാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബോസ് ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് പേരും ചിലപ്പോൾ നിങ്ങളെടുത്ത് പറയും ഈ പണിയെടുക്കും. പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾക്കത് സേഫ്റ്റി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് റിജക്ട് ചെയ്യല്ല. നിങ്ങളെടുത്തത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് അതിൽ, എനിക്ക് ഇതിൽ സേഫ്റ്റിയുടെ ഒരു അൺസേഫ് പ്രാക്ടീസായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് ചെയ്യാം, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയാം. അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പോട്ട് നമുക്ക് പാക്കെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് അടുത്ത പോട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം, എവിടെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തന്നെ ആവണം. അല്ലാണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ ചെയ്യില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഏതൊരു സീനിയർ മാനേജ്മെൻറ്റ് ലെവലുള്ള ഒരു ഓഫീസർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയില്ല. ഈവൻ തേർഡ് ഓഫീസർ ആയാലും സെക്കൻഡ് ഓഫീസർ ആയാലും നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പണി ചെയ്ത് കൊടുക്കാറ് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. പറ്റാത്ത പണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആ ഓക്കെ സാറേ, നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അത് അതിനുള്ള ചെറിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളും നമുക്കുണ്ട്. അതായത് എന്നെ കൊണ്ട് ഇത്ര ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആൾക്ക് അത് പണി ഹാൻഡ് ഓവർ ചെയ്തോളൂ. അതായത് ഇന്ന ആൾക്ക് അത് പണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി അത് കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും എന്ന് പറയാം. കാരണം ഇപ്പോൾ എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത പണി നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കരുത്. ഏറ്റെടുത്തിട്ട് തെറ്റു വരുന്നതിനേക്കാളും നല്ലതാണ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നു. അതായത് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അത് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് നമ്മൾ ഓപ്പണായിട്ട് പറയുക അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയുന്ന രീതിയും വേറെയാണ് കേട്ടോ.
അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് കപ്പൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സാധാരണ കാണുന്ന ഫീൽഡ് മാറില്ല, ഇത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ വിചാരിക്കും ആ നല്ല പൈസ ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടല്ലോ, പക്ഷെ അതല്ല, നമ്മൾ കാണുന്നതിനേക്കാളും ഒരുപാട് ദൂരത്താണ്. അതായത് കപ്പലില് നടുക്കടലിൽ എങ്ങനെ ഉണ്ടാവുക, ആ സ്ഥിതിയാണ് കപ്പലിലെ ജോലിക്കാരുടെ സ്ഥിതി. അതിപ്പോൾ ഏത് ജോലിക്കാരനായാലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് കമ്പനിയിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും, അതിന് ബോട്ടം ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് കപ്പലിലെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുടെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു സംഭവമാണ് ആളുകൾ കപ്പലിലെ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും ആൾക്കാർ. മെൻ്റലി ഹറാസ്മെൻറ്റ് കൂടിയിട്ട് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഒരു കാഡറ്റ് മിസ്സിങ് ആയിരുന്നു ഒരു കമ്പനിയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിയുടെ പെങ്ങൾക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് പറയണത്. അതായത് എന്നെ മെൻ്റലി ഹറാസിങ് ഉണ്ട്. അപ്പം ഞാനിത് ഇത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമായിട്ട്, നമ്മൾ ഈ ഹറാസ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നി വെച്ചാൽ ആ കാഡറ്റിനെ മെൻ്റലി ഹറാസ്മെൻ്റ് ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ചില സമയത്ത് ചില കപ്പലുകളിലെ ചില ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മെൻ്റലി ഹറാസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എന്താ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെൻ്റലി ഹറാസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇപ്പോൾ എന്താ കിട്ടുക ഇതിൽ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരു പേര് കിട്ടി. ഇപ്പോൾ ഞാൻ ഒരു സംഭവം കേട്ടറിവാണ്, കേട്ടറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, പക്ഷെ കേട്ടറിവാണ്. കേട്ടറിവിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്കത് കറക്റ്റാണെന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലൊരു പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾ, പുള്ളി ഈ പറഞ്ഞ മാതിരി ക്രൂവിനെയും അവരുടെ ജൂനിയർ ഓഫീസേഴ്സിനെയും ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹറാസ് ചെയ്തിട്ടുള്ള ആൾ നമ്മുടെ അടുത്ത് എനിക്ക് കേട്ടറിവാണ് ഞാൻ അതിനെ പറഞ്ഞു, കഥകളല്ല പക്ഷേ ശരിക്കുള്ള ഒരു ഇൻഫർമേഷനാണ്, പക്ഷേ കേട്ടറിവാണ്. വേറെ ഒരു കമ്പനികളാണ് നടന്നിട്ടുള്ളത്, നമ്മുടെ കമ്പനിയിലല്ല. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കറക്റ്റായിട്ട് നമ്മുടെ കപ്പലിൽ നല്ലൊരു സീനിയർ പോസ്റ്റിലുള്ള ഒരാളായിരുന്നു. എല്ലാം കഴിഞ്ഞു, മൂപ്പരുടെ കോൺട്രാക്ട് കഴിയാറ് ഏകദേശം ഒരു രണ്ടര മാസത്തോളം. അപ്പോൾ ഈ സീനിയർ ഓഫീസേഴ്സിൻ്റെ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 4 മാസം കോൺട്രാക്റ്റാണ്. ടോപ്പ് 4 കോൺട്രാക്ട് എന്ന് പറയുന്നത് 4 കോൺട്രാക്റ്റാണ്. അതായത് ക്യാപ്റ്റൻ, ചീഫ് ഓഫീസർ, പിന്നെ നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയർ ആൻഡ് ചീഫ് എഞ്ചിനീയർ, ഈ 4 കോൺട്രാക്ട് എന്ന് പറയുന്നത് 4 കോൺട്രാക്റ്റാണ്. അപ്പോൾ പുള്ളി ഏകദേശം ഒരു 3 കഴിഞ്ഞു. 3 കഴിഞ്ഞതിന് ശേഷം കമ്പനി പുള്ളിനെ ഇറക്കി. ഇറക്കിയിട്ട് നേരെ വിളിച്ചത് മൂപ്പരുടെ കമ്പനിയിലേക്കാണ്. കമ്പനിയിൽ വിളിച്ചു, കമ്പനിയിൽ വിളിച്ചിട്ട് പുള്ളിയെ ഇനി എടുക്കില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് സംസാരിച്ച് പുള്ളിയെ ഒഴിവാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, പുള്ളി ആ കപ്പലിൽ എത്രത്തോളം ഹറാസ് ചെയ്തിട്ടുണ്ടാവുമോ, നമ്മുടെ കപ്പലിലുള്ള ക്രൂ ആയാലും അതുപോലെ തന്നെ ജൂനിയർ ഓഫീസേഴ്സ് ആയാലും എത്രത്തോളം ഹറാസ് ചെയ്തിട്ടുണ്ടാവോ, അത്രയും ആളുകളുടെ ശാപമാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇതൊരു ഒരു ഇതായിട്ടാണ് നമ്മൾ, അതായത് നമ്മളിപ്പോൾ ചില ആളുകൾ പറയും ശാപം കിട്ടി അതൊക്കെ എന്താ, പക്ഷേ ഇത് സത്യത്തിലുള്ള നടന്നൊരു സംഭവമുണ്ട്. പുള്ളിനെ അത്രയും ആളുകളുടെ ഒരു ശാപം പുള്ളിക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും, കിട്ടാണ്ട് ഇരുന്നിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പുള്ളി കഷ്ടപ്പെടുത്തിയെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ളതാണ്, എൻ്റെ ഒപ്പം ജി പി പഠിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ 2008 ബാച്ചായിരുന്നു, 2008 ഞങ്ങൾ ജി പി പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ പ്രകാരം നല്ലൊരു കമ്പനിയാണത്, കമ്പനിയുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പുള്ളീനെ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വെച്ചു, വേറൊരു കമ്പനിയിൽ പോയി പുള്ളി വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആ കമ്പനിക്കാർ ഇപ്പോൾ, അതായത് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതിൽ ഇവർ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള ആളുകൾ നമ്മുടെ കപ്പലിലേക്ക് മെയിലായിരിക്കും, ആ കപ്പലിന് നമുക്ക് ആ ജോബ്സും കാര്യങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇതൊരു ഒരു ചെയിനാണ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിൻ മാതിരിയാണ്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പണി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാണ്ടിരിക്കുക. ഇതാണ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണ്ട് നമ്മൾ നമ്മുടെ പണിയെടുക്കുന്നു, നമ്മൾ പോവുക, നമ്മളെ പൈസ മേടിക്കുക പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സംഭവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംഗതി ചെയ്ത ആളെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് അത്. അപ്പോൾ പുള്ളി പോയിട്ട് ഒരു സീനിയർ മാനേജ്മെൻറ്റിലുള്ള ഒരാളെടുത്ത് വേറൊരു പുള്ളി പോയിട്ട് അത് കണ്ട വ്യക്തിയെ പോയിട്ട് പറയും, കൂടെ നിന്നാളും ചിലപ്പോൾ പറയും കേട്ടോ, അത് പറയാൻ പറ്റില്ല നമുക്ക്, കൂടെ നിന്നാളും നമ്മുടെ അടുത്ത് പറയും ആ അത് അവൻ തന്നെയാണ് ചെയ്തതെന്നുള്ളത് പറയും. അപ്പോൾ ഈ സംഭവം പുള്ളി അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് ഓക്കെ ആക്സെപ്റ്റ് ചെയ്യും, ചില ആളുകളത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം മറ്റുള്ളവരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് വരുന്ന ആളുകളെ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തള്ളും. പക്ഷേ ആ വ്യക്തിനെ അവർ പോയിൻ്റ് ചെയ്യും, അതായത് ആ വ്യക്തി ചെയ്ത തെറ്റുകളും കാര്യങ്ങളെല്ലാം പോയിൻ്റ് ചെയ്യും. പോയിൻ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആ വ്യക്തിയുടെ മിസ്റ്റേക്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ
അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ വ്യക്തിനെ നെക്സ്റ്റ് ബോട്ടിൽ നിന്ന് സാക്ക് ചെയ്യാന്ന് പറയുക. നമ്മളത് നോർമൽ ടോക്കണായിട്ട് പറയാം, സാക്ക് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അവർ സാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ഇതൊന്നും രണ്ടിക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നമ്മുടേതായ രീതിയിൽ പണിയെടുക്കുക, അതുപോലെ തന്നെ നമ്മളൊരാളെയും കുറ്റം പറയാണ്ടിരിക്കുക, നമ്മളെ പണിയെടുക്കുക, നമ്മൾ വീട്ടിൽ പോവുക. അല്ലാണ്ട് എനിക്ക് അയാൾ എന്നെ കളിക്കും വയസ്സ് കുറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഇയാൾ എൻ്റെ ബോസ് എന്നെ കളിക്കും വയസ്സ് കുറഞ്ഞിട്ടുള്ളതാണ്, അപ്പം ഞാൻ എന്തിനെ വർക്ക് ചെയ്യുന്ന ചില സമയത്തെല്ലാം എൻ്റെ തന്നെ ബോസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ എന്നെ കളിക്കും വയസ്സ് കുറഞ്ഞിട്ടുള്ള ആളുകളാവും ചിലപ്പോൾ സമയത്ത് വരിക. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം കമ്പനി അവരെ റിക്രൂട്ട് ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ കമ്പനി എന്തെങ്കിലും അവരുടെ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അവരെ കയ്യിലുള്ളത് കൊണ്ടാണ് അവരെ റിക്രൂട്ട് ചെയ്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് അയക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന പണി എന്താണ്, പുള്ളിക്ക് എവിടുന്ന പണിയിട്ട, സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ നിന്നാണ് പുള്ളിക്ക് പണിയിട്ട്. അപ്പോൾ പുള്ളി എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ പണിയെടുക്കുന്നു, കഴിയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള സമയത്ത് പണിയെടുത്തിട്ട് നമ്മൾ തിരിച്ച് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നല്ല സേഫായിട്ട് കപ്പലിൽ പോവുക, സേഫായിട്ട് വീട്ടിലേക്ക് വരിക. ഇത്രയാണ് ഞാൻ എൻ്റെ ഒരു സംഭവമായിട്ട് കണ്ടിട്ടുള്ളത്. അതായത് ഞാൻ ഒരു എന്താ പറയുക, അത്രയ്ക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നൊന്നും ഞാൻ പറയാറായിട്ടില്ല. എന്നെ കളിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ കപ്പലുണ്ട്. എൻ്റെ 20-25 വർഷമായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മുടെ കപ്പലുകളുണ്ട്. അവർ എന്നെ കളിക്കും നന്നായിട്ട് പറയുന്ന പണി അറിയുന്ന ആളുകളാവും. അപ്പോൾ ഞാൻ എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കപ്പലിൽ പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കപ്പലിൽ പോവുക, സീനിയർ മാനേജ്മെൻറ്റ് ലെവൽ എന്താണോ പറയുന്നത്, നമുക്ക് എന്താണോ പണിയരുന്നത്, ആ പണി ചെയ്യുക, അതിനുശേഷം സേഫായിട്ട് വീട്ടിലേക്ക് വരിക. സേഫായിട്ട് പോവുക കപ്പലേക്ക്, സേഫായിട്ട് വീട്ടിലേക്ക് വരിക. അതല്ലാണ്ട് അവിടെ പോയിട്ട് ആ പണി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അതൊന്നും നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പോവുക, കാലത്തായി കഴിഞ്ഞാൽ നീച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രഭാത ഇതൊക്കെ പറയില്ല, അങ്ങനത്തെ സംഗതികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പോവുക, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക, അവിടുന്ന് നേരെ ജോലിക്ക് പോവുക, ജോലിക്ക് ഓക്കെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക, എന്താ ചെയ്യേണ്ടത്, ഓക്കെ ഇന്ന പണിയാണ് ചെയ്യേണ്ടത്, ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരിക, വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ എല്ലാ കപ്പലുകളും, ഒരുവിധം കപ്പലുകളെല്ലാം ഇപ്പോൾ 80% കമ്പനികളിലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുക, നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അതല്ലാണ്ട് ഞാൻ മലയാളിയാണ് നീ ഹിന്ദിക്കാരനാണെന്നും പറഞ്ഞിട്ട് ആ പരിപാടിയൊന്നും കപ്പലിലില്ല. അപ്പോൾ അതൊക്കെ മുന്നേ ഉണ്ടായിരുന്നു, ഒരു 2 മലയാളികളോ 3 മലയാളികളോ കൂടി കഴിഞ്ഞാൽ ഒരു സംഭവം. അതായത് ഞങ്ങൾ മലയാളി, ഞങ്ങൾ മലയാളികളാടാ, ഞങ്ങൾ മലയാളിയാടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ക്രൂ പറഞ്ഞാൽ ക്രൂ ആണ്, ഓഫീസർ പറഞ്ഞാൽ ഓഫീസറാണ്. പിന്നെ ചില ഓഫീസേഴ്സ് നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നത് വെച്ചാൽ, ഞാനൊരു ക്രൂ ആയിട്ട് 3 വർഷം ഉള്ളത് കൊണ്ട് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതല്ലാണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് നല്ല സപ്പോർട്ടീവായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഓഫീസേഴ്സുണ്ട്, ചീത്ത രീതിയിൽ നിൽക്കുന്ന ഓഫീസേഴ്സുണ്ട്. അപ്പോൾ അവരുടെ എൻ്റെ ആയിട്ട് എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോവുക, പണിയെടുക്കുക, അവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുക, തിരിച്ചു പോരുക, നമ്മുടെ വീട്ടിലേക്ക് സേഫ് ആവുക. നമ്മൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഭാര്യയും കുട്ടികളോടൊപ്പം അടിപൊളിയായിട്ട് ജീവിക്കുക, അച്ഛനമ്മയും അച്ഛനമ്മയും നന്നായി നോക്കുക. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മയും നന്നായി നോക്കുക. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, ഒരുപാട് നല്ല രീതിയിലുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കപ്പലിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ കപ്പലിൽ എൻ്റെ സീനിയർ മാനേജ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സീനിയർ മാനേജ്മെൻറ്റ് ലെവലെന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള സീനിയർ മാനേജ്മെൻറ്റ് ലെവലായിരുന്നു. എനിക്കും ആ ഒരു വ്യക്തിനെ ഒഴിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള 2016 കിട്ടിയതാണ് ആ വ്യക്തിനെ, പുള്ളി ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ വ്യക്തികളെയും നല്ല രീതിയിലുള്ള ആളുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ട് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചിട്ടുണ്ട് അവരെ. അപ്പോൾ ഞാനെന്താ നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കളുടെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായി പണിയെടുക്കുക, നമ്മുടെ മലയാളികളുടെ പേര് മലയാളിയാടാന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളിട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഡിങ്ങും കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കപ്പലിൽ പോയി കഴിഞ്ഞാൽ മലയാളിട എന്ന് പറഞ്ഞിട്ട് 4 ആളെ കൊണ്ട് പറയിപ്പിക്കുക. അതല്ലാണ്ട് മലയാളിയാട എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പറയിപ്പിക്കാണ്ട് മലയാളിട എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയിപ്പിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആളുകളടുത്ത്. അപ്പോൾ ഈ ഇപ്പോൾ ജൂനിയറായിട്ട് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, മലയാളി സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മുടെ ചങ്ക് ബ്രോസ്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ കപ്പലിൽ ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കപ്പലിൽ ഏകദേശം ഇപ്പോൾ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ടാവും. കപ്പലിൻ്റെ ജോലി തരുന്ന ആളുകളുണ്ടാവും. കപ്പലിനെ പറ്റി പഠിക്കാനാ പറ്റുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ചങ്ക് ബ്രോകളുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് നമ്മൾ മലയാളിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയാളിട എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിൽക്കുക. അല്ലാണ്ട് മലയാളി അടാന്നുള്ള രീതിയിൽ നമ്മൾ പറയിപ്പിക്കാൻ നിൽക്കരുത്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പേര്, മലയാളികളുടെ പേര് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ നിർത്തുക.
അങ്ങനെ എല്ലാ കപ്പലും പോയി കഴിഞ്ഞാലും നമുക്ക് ചെറുതായിട്ടുള്ള സപ്പോർട്ടിന് മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് സീനിയർ മാനേജ്മെന്റ് ലെവലിനായാലും ജൂനിയർ ഓഫീസേഴ്സ് ലെവലിനായാലും നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യും മലയാളി എന്നൊക്കെ പറയുമ്പോൾ. അവർക്കറിയാം നമ്മൾ മലയാളികൾ നന്നായി പണിയെടുക്കുന്ന ആളുകളാണെന്നുള്ളത്, അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ സമയം വേസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചില വീഡിയോയിൽ നിങ്ങൾക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ കാണാം എൻ്റെ ഫോൺ നമ്പർ, ഞാനതിൽ പേഴ്സണൽ ഫോൺ നമ്പർ ഞാനതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും പിക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം, ഒരു ഇഷ്യൂ ഇല്ല. ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടായാലും ഇനിയിപ്പോൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടായാലും എമൗണ്ട് റിലേറ്റഡ് ആയ ഡൗട്ടുകളൊക്കെ കാട്ടോ. അല്ലാണ്ട് കപ്പലിൽ എന്നെ ചേർക്കും എന്നെ ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ക്രൂ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ എനിക്ക് റെഫറൻസ് ഒരാളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കാം, എപ്പോൾ ആണെങ്കിലും ചോദിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ഇതുപോലെ തന്നെ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ മേടിച്ച് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.